friends, welcome to I Choose New World. Assalamu alaikum. ഇന്ന് ഞാൻ തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെയാണ് ഞാനിന്ന് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ രണ്ട് വലിയ പീസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. തന്തൂരി ചിക്കന് രണ്ട് സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് മാരിനേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ നമുക്കിപ്പോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നീര് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുനാരങ്ങയുടെ മുഴുവൻ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറുനാരങ്ങയിൽ അത്യാവശ്യം നീരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പകുതി നീര് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്യാം. ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. തന്തൂരി ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്യുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ടാട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി ഇതൊരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ തന്തൂരി ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഞാൻ ഒരു ചാർക്കോൾ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തന്നൂരി ചിക്കനിൽ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാർക്കോൾ കത്തിക്കുന്നത്. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരിക്കട്ട. സ്മോക്കി ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ബൗള് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കത്തിച്ചിട്ടുള്ള ചാർക്കോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ ഇതിങ്ങനെ പുക വരും. ആ പുക വരുമ്പോൾ തന്നെ നമുക്ക് ഇത് മൂടി വെക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ചാർക്കോൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഈ ബൗൾ എടുത്തു മാറ്റാം. അപ്പൊ നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.